അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പാലക്കാട് ന്യൂജിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന പരമാവധി പറ്റുന്ന രീതിക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ പച്ചക്കറിക്കാരൻ വന്നപ്പോൾ പച്ചക്കറി മേടിക്കണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ വ്ളോഗിൽ ഞാൻ ആ വണ്ടിയുടെ ഒരു പകുതി കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത് മുഴുവനായിട്ട് കാണിക്കാമെന്ന് കരുതി. എന്നിട്ട് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ 2-3 തവണ ഇങ്ങനെ വരുന്നുകൊണ്ട് ഇങ്ങനെയാണ് മേടിക്കൽ. കടയിൽ പോയി മേടിക്കൽ കുറവാണ് കേട്ടോ പച്ചക്കറിയൊക്കെ. ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയി മേടിക്കണതിൽ ലാഭം ഇങ്ങനെ മേടിക്കണത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒട്ടും പാടില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ചിക്കൻ മേടിച്ച പുണ്യാണ് കറി വെക്കണ്ടായിരുന്നു. അവിടെ ഒരു നാടൻ ചിക്കൻ കറിയാണ് വെക്കണത്. അതേപോലെ രസം എന്താണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഒരുവിധം വെന്ത് വന്നപ്പോൾ കുഞ്ഞുണ്ണി അത് രുചിച്ചൊക്കെ നോക്കി. അങ്ങനെ ഉച്ചയും പകലും രാത്രിയൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ ഉറക്കവും കഴിഞ്ഞ് നേരം വെളുക്കാറായി. വെളുപ്പിന് 5 മണിയാവാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പോകാനുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ തക്കൂടുമൊക്കെ റെഡിയായിട്ട് മാസ്കൊക്കെ വെച്ച് അവിടെ നിൽപ്പുണ്ട്. അമ്മ എന്താണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ എണീക്കുന്ന മുന്നേ വണ്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു ചിക്കൻ കറിയുടെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മേടിക്കണമല്ലേ ഇവിടെ. അമ്മ പണി കിട്ടിയിട്ട് കാശ് കിട്ടിയിട്ട് വേണ്ട മേടിക്കാൻ എഴുതിയിട്ട് അതെടുത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് അപ്പോൾ തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ 2 ആഴ്ച പോയതറിഞ്ഞില്ല. അപ്പോൾ ഇനി തിരിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴി മുഴുവനായിട്ട് കുറേ നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാ വഴിയിലും ആളുകൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആളുകളെ ശല്യം ചെയ്യേണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഫോണും മടക്കി എൻ്റെ മടിയിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ദൂരമൊക്കെ കഴിഞ്ഞപ്പോൾ കാട് മേടക്കായപ്പോൾ ആളുകൾ അങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയില്ല. അവിടേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടിയുണ്ടാവുമല്ലോ. അങ്ങനെ അതൊന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും നേരം വെളുത്ത് തുടങ്ങി. അപ്പോൾ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ കൊണ്ട് വീഡിയോ കൊണ്ട് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കാണാൻ നല്ല രസം തോന്നി, നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ കാടും മേടും മലകളൊക്കെ ഉള്ള ഗ്രാമമാണത് പാലക്കാട്. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ആമ്പൽക്കുളമാണ് കണ്ടത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ നിങ്ങളുമായിട്ട് കാണിച്ചു തന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ ദിലീപേടന് എന്താ പറയുക ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ആനക്കുട്ടനെ കണ്ടു. അങ്ങനെ യാത്രയിൽ ഞാൻ എന്തൊക്കെയാണോ കാണുന്നത് അത് മുഴുവനായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പൂരി. പൂരി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അത് കഴിച്ചുകൊണ്ട് യാത്ര അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ പൂരി ഞാൻ ഒരെണ്ണം കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ കോട്ടപ്പുറം പാലം അങ്ങോട്ട് എത്തി. ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്തുന്നതിൻ്റെ ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി. അപ്പോൾ ഞാൻ വേഗം മനസ്സിൽ ഇനി ആദ്യം എന്ത് പണി ചെയ്യണം എന്നുള്ളതായിട്ടാണ്. അങ്ങനെ വീടിൻ്റെ വാലൊക്കെ ഇങ്ങോട്ട് തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഇതാണ് കോലം. ദിലീപേടനൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആണുങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 ആഴ്ചത്തുള്ള വീട്ടിലുള്ള റെസ്റ്റൊക്കെ ഇന്നത്തോടുകൂടി ഇങ്ങോട്ട് മാറി നാട്ടും അങ്ങോട്ട് ഓടിയെന്ന് പരുവായിരുന്നു. എനിക്ക് അടുക്കളയും വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഏകദേശം. അപ്പോൾ കാര്യത്തിൻ്റെ ഗതിഗതികളൊക്കെ നോക്കിക്കൊണ്ട് അമാന്തിച്ച് അന്തം പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആദ്യം തന്നെ ഞാൻ പോയിട്ട് ജനലം അങ്ങോട്ട് തുറന്നു. ജനലൊക്കെ അങ്ങോട്ട് പൂക്കൾ പിടിച്ച് മണം വരുന്നു. അപ്പോൾ അങ്ങനെ ജനൽ തുറന്ന് ശുദ്ധവായു ഞങ്ങളുടെ ഉള്ളിലോട്ടൊക്കെ കയറട്ടെ എന്ന് എഴുതി. പിന്നെ അടുക്കളയിലോട്ട് കയറി. കാരണം വെച്ചാൽ ഊണ് അവിടെ നിന്ന് കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ അടുക്കള പണി ചെയ്യണം. അപ്പോൾ അടുക്കളയുടെ ഗ്യാസ് സ്റ്റവൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളെപ്പോലെ അവർ റെഗുലറായിട്ട് അങ്ങോട്ട് തുടച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ മറ്റേ സ്ക്രബ്ബറിൽ ഇരുമ്പിൻ്റെ സ്ക്രബ്ബറിൽ കുറച്ച് പാത്രം കഴിഞ്ഞ സോപ്പ് തന്നെ ആക്കിയിട്ട് അതങ്ങോട്ട് നന്നായിട്ട് ഉരച്ചു. അതിനുശേഷം നനഞ്ഞ തുണി കൂടി ഒരു തവണ തുടച്ചു. വീണ്ടും ആ തുണി ഒന്നും കൂടി വെള്ളത്തിൽ മുക്കിയിട്ട് 2ാമത്തെ തവണ ഇങ്ങോട്ട് തുടച്ച് ക്ലീനാക്കി എടുത്തു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് പാത്ര സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ച് അല്ല നമ്മുടെ സോറി ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിനുശേഷം സ്ലാബിലേക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം, സ്ലാബിൽ പെരുമാറണം. അതുകൊണ്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചുകൊണ്ട് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ മുകളൊക്കെ അങ്ങോട്ട് തുടച്ചെടുത്തു. അല്ലെങ്കിൽ കരണ്ടിൽ കുത്തിയേക്കണാണ് ഇങ്ങനെ തുടച്ചെങ്കിൽ എൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തുടച്ച് ക്ലീനാക്കുകയാണ്. അപ്പോൾ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ഷീണത്തിൽ നമ്മളിവിടെ അമാന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ 2 കുപ്പി നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ അവസ്ഥ ഒരുമാതിരി അവസ്ഥ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആണുങ്ങൾ അത്ര തന്നെ ചെയ്ത് കഴിഞ്ഞാലും അവർക്കൊരു അടുക്കം ചുറ്റിക്ക് ഒരു പരിധികളുണ്ട്. പെണ്ണുങ്ങൾ ചെയ്തു തരുന്ന ഒരു റൊട്ടീൻ അവർക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അവിടെ അവർ ഇരുന്നൊരു കുറ്റം പറയുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്ര ജോലികൾ ചെയ്തു തീർക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുക്കളയിലോട്ടാണ് ഇന്ന് കടന്നത്. അടുക്കളയിൽ ഉച്ച നേരം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ദിലീപേട്ടൻ കഴുകിയിട്ട് ഇങ്ങനെ മലർത്തി മരുതൊക്കെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഈച്ചയും പ്രാണിയൊക്കെ കയറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുള്ള ഒരു കുഞ്ഞ് ചൂലുണ്ട്, ഒരു കുഞ്ഞ് ചൂല്. ചൂല് കേടാവുന്ന ചൂലൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തേക്കും. അതുകൊണ്ട് വെറുതെ ഒന്ന് തൊട്ടി തട്ടി അടിച്ചു കളഞ്ഞു. കാരണം അതിന് മുകളിൽ മുഴുവനായിട്ട് പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് വെള്ള കഷ്ണം തുണി ഞാൻ എടുത്തേക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിപ്പുല്ല് തൈല ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒന്ന് തളിച്ചു. നമുക്ക് വിനാഗിരിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരി ഇത്തിരി വെള്ളത്തിൽ തെറിച്ചാലും തളിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് തളിച്ചു കഴിഞ്ഞ ശേഷം ഞാനൊരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഏത് നേരം ഇത്
വൃത്തികേടായിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാഴ്ചയൊക്കെയായിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കാണ്ടിരിക്കുമ്പോൾ അതിനുള്ള അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാത്ത സമയത്ത് മുഴുവനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റൗവിൻ്റെ അത് കണ്ടില്ലേ, ഗ്യാസ് സ്റ്റൗവിൻ്റെ അതൊക്കെ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, തിളച്ചൊക്കെ പോയിട്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതുകൊണ്ട് ഞാൻ വന്ന പാടെ തന്നെ അതെടുത്തിട്ട് സിങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നോർമലി അത് കുതിരി വരാൻ കുതിർന്ന് തരാനായിട്ട് കുറേ താമസം ഉണ്ടാകും, പക്ഷേ അത്രത്തോളം നേരം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് അടുക്കള പണികളൊക്കെ ചെയ്യണമുള്ളത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അങ്ങോട്ട് കുതിർത്ത് വെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് സ്ക്രബ്ബറിൽ കുറേ കണ്ടിട്ടിട്ട് സോപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വെളുപ്പിച്ചെടുത്തിട്ട് ഒന്നാമത് പഴയടുപ്പാണ്. പഴയടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രളയം കയറിയിട്ട് നഷ്ടടുപ്പാണ്. പ്രളയത്തിന് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വക പാടൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ ഉണ്ടായാലും ഞാൻ പ്രസവിച്ച് എടുക്കുന്നത്, അപ്പം ഇവിടെ വന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഭാഗ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയില്ലാണ്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുങ്ങനെയൊക്കെ കൊണ്ട് എന്തായാലും പ്രളയത്തിൻ്റെ ഓരോ അവസ്ഥകൾ നമ്മൾ വീഡിയോയിലും ടി വിയിലൊക്കെ കണ്ടിട്ട് തന്നെ നമ്മുടെ മനസ്സ് കടന്ന് പെടുകയാണ്. അപ്പം പിന്നെ അതും കൂടി ഇവിടെ നിന്നിട്ട് അനുഭവിച്ചിട്ട് വേണം അല്ലേ. അപ്പം ഞാൻ ഏകദേശം ഒന്നാക്കിയിട്ട് സിങ്കൊന്ന് ഞാൻ വെറുതെ ഒന്ന് കഴുകിയെടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഡീപ്പായിട്ടൊന്ന് കഴുകിയെടുക്കാന്ന് വെച്ച് വെറുതെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ സിങ്കിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഞാനൊരു കമ്പിയിട്ടിട്ട് കുത്തി, ഒരു കോലിട്ട് കുത്തിയപ്പോൾ അത് വന്നില്ല, അഴുക്കൊക്കെ അങ്ങനെ പിടിച്ച് കിടക്കുക കേട്ടോ. അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോറിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് പറ്റാവുന്ന അത്രയും നമ്മളെപ്പോലെ കളയില്ല. അവിടെയൊക്കെ കിടക്കുമ്പോൾ അതിങ്ങനെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ സിങ്ക് കഴുകിയെന്ന് പറഞ്ഞിട്ട് മാത്രം ഒന്നും ക്ലീൻ ആവില്ല. അപ്പം നമ്മൾ കൂടിയിട്ടാണ് വീട്ടിൽ പോയി നിന്നിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത്രയും കഴുക്ക് ഉണ്ടാവില്ല. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാപ്പുറത്ത് പോയിട്ട് നിന്ന് രണ്ടാഴ്ച റെസ്റ്റ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ നേരത്തെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടൊരു പനിയും വന്ന് അങ്ങനെ കോലവും കെട്ട് ആളുകൾക്ക് പറയാനായിട്ട് അവൾ ഇവിടെ വീട്ടിൽ പോയിട്ട് കഞ്ഞി കിട്ടിയില്ല, ഇവിടെയാണ് അവൾക്ക് ഭേദം എന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലായിട്ട് തിരിച്ചു വന്നത് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കോലം ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇത് നോക്കാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കാം. അപ്പം ഏണ കുറ്റമിട്ട് കാര്യമൊന്നുമില്ല, പറ്റണ രീതിക്കൊക്കെ പുള്ളി ചെയ്യലുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്, അതെന്തായാലും ഒരു ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് വീട്ടമ്മ അല്ലേ, വീട്ടമ്മമാരുടെ ഒരു ക്വാളിറ്റി അതാണ്. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, നമുക്ക് പെണ്ണുങ്ങൾക്കൊരു ഹൈലൈറ്റ് ആയിട്ടല്ലേ. അപ്പോൾ പിന്നെ കുറേ നേരം ഇതും കൊണ്ട് കുത്തിയിട്ട് ഇത് പോരണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ പപ്പടക്കോലിൻ്റെ പഴയൊരു പപ്പടക്കോലിൻ്റെ ഇരിപ്പുണ്ടായി, അതും കൊണ്ട് കുത്തി തുളച്ച് പറ്റാവുന്ന രീതിയിൽ, കുത്തി തുളച്ച് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൊട്ടി പോകരുത് കേട്ടോ, പറ്റാവുന്ന രീതിയിൽ ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ടുള്ള അഴുക്കൊക്കെ ഞാനൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാനിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ അഴുക്ക് അതിൻ്റെ മുകളിലേക്ക് വരും. അങ്ങനെ കഴുകി അതൊക്കെ സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുള്ളൂ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. മുക്കാൽ ഗ്ലാസ്, മുക്കാൽ കുക്കറോളം വെള്ളം വയ്ക്കുക, മുക്കാൽ ഗ്ലാസ് അല്ല കേട്ടോ, മുക്കാൽ കുക്കറോളം വെള്ളം വയ്ക്കുക. അതിൽ നമ്മൾ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മൾ അരി ഇടാനായിട്ട്, അതൊരു കാരണവശാലും കൂടിപ്പോകരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് അരി ഇടണുള്ളൂ, എന്നാലും ഞാനൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഒന്നര ഗ്ലാസ് അരി ആയതുകൊണ്ട് ഒരുപാട് ഞാൻ അതിൻ്റെ വക്കോളം വെച്ചിട്ടില്ല, വക്കോളം വെള്ളം വെക്കേണ്ട, മുക്കാൽ ഗ്ലാസോളം വെള്ളം വെച്ചിട്ട് അരി നന്നായിട്ട് കഴുകിയ ശേഷം അത് അതിലോട്ട് വാരിയിടുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ, എന്നിട്ട് വിസിലടിച്ച് അവിടെ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് കുക്കറെടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം നമ്മുടെ ഇത് എയർ കളയണ്ട, എന്നിട്ട് മുഴുവനായിട്ട് എയറൊക്കെ പോയി സമയമാകുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് ഞാനൊരു സ്ട്രെയിനറിലോട്ട് പകർത്താനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പാത്ര സ്റ്റാൻഡിലുള്ള എല്ലാ പാത്രങ്ങളും എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്ര സ്റ്റാൻഡൊന്ന് വിനാഗിരിയും വെള്ളവും കൂടി ചേർത്തിട്ടുള്ള വിനാഗിരിയും വെള്ളവും കൂടി ചേർത്തിട്ട് അതിൽ ഒരു തുണി മുക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. രണ്ട് തവണയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി വരും. അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓരോ തവണ അങ്ങോട്ട് തുടച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്, ഇടയിൽ വാറാമലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പോൾ എല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകിയിട്ട് ഇതിലോട്ടന്നെ അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം ഉണ്ടാവില്ല. ആ അഴുക്കിലോട്ടന്നെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തവണ എല്ലാം അല്ലെങ്കിൽ രണ്ട് തവണ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ പണിയും ഓടി നടന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ചാൽ അത്രയും ടൈം വേസ്റ്റ് ആവും. അത് തുടച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം, അത് കാണിക്കില്ല കേട്ടോ. കഴുകി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വെച്ചപ്പോഴേക്കും കുക്കറിൽ ഒരു വിസിൽ വന്ന് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ട് ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഉള്ളിക്കൊട്ടയൊക്കെ എടുത്തുനിന്ന് നോക്കിയാണ്. അപ്പോൾ ഉള്ളിക്കൊട്ടയിൽ കുറേ അളിഞ്ഞ ഉള്ളിയും ചെറുതൊക്കെ ആയിട്ട് കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് താഴ്ത്ത് കൊട്ടിയിട്ട ശേഷം ഉള്ളിക്കൊട്ട വെറുതെ ഒന്ന് പേപ്പർ കൊണ്ടുതന്നെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഞാൻ ക്ലീനാക്കി വെക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളികളൊക്കെ ഒന്ന് അളിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഉള്ളതും കൂടി പിന്നെ കടന്നതും കൂടി കടന്നിട്ട് അതിൽ അളിയും. അപ്പോൾ ചിലപ്പോൾ തക്കാളിയൊക്കെ അളിഞ്ഞ് കിടപ്പുണ്ടെന്ന് ഏട്ടൻ ശ്രദ്ധിച്ചില്ലെങ്കിലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി സവാളയൊക്കെ ഞാൻ ഒരു അതിൽ തന്നെയാണ് ഇട്ട് വയ്ക്കൽ.
അപ്പൊ അതൊക്കെ കൂടിയിട്ടൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇട്ടേക്കണം. അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു സവാള ഉള്ളൂ. ഒരു അമ്മ എന്തൊക്കെ പച്ചക്കറികൾ തന്നിട്ടിട്ടുണ്ട്, ഞാൻ ഒന്നും വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം മാത്രം അതൊന്ന് പുറത്തിറക്കാതെ ചെയ്തിട്ട് അതൊന്നും ഞാനിപ്പോൾ പുറത്തിറക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ അടുക്കളയും എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് അടിച്ചെടുക്കുകയാണ്. ഫുള്ളായിട്ടൊന്ന് അടിച്ചടിച്ചിട്ട് ഒന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് ഒന്ന് തുടച്ചെടുക്കാന്ന് എഴുതിയിട്ട് അപ്പൊ എല്ലാവിടെ നിന്ന് അടിച്ച് വൃത്തിയാക്കിയ ശേഷം ഞാൻ വേഗത്തിൽ തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിന് നിറയെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തുടയ്ക്കാൻ വേണ്ടി കുറച്ച് ഷാമ്പ് ഇട്ടിട്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിട്ട് ഉള്ളിലോട്ട്. അപ്പൊ ഞാൻ അത് എടുത്തിട്ട് നന്നായിട്ട് എല്ലാവിടെയും തുടച്ചെടുക്കുകയാണ്, ഫുള്ളായിട്ട് കേട്ടോ. വീട് മുഴുവനായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പൊ മൂപ്പില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും അടുത്തന്നെ ഒരു മൂപ്പ് മേടിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാഴ്ചത്തെ റെസ്റ്റ് മുഴുവനായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് കളഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ വീട്ടിൽ ആരുമില്ലാന്നുണ്ടെങ്കിൽ വലുതായിട്ടൊക്കെ റെസ്റ്റ് എടുക്കാൻ പോകണ്ടിരിക്കണം കേട്ടോ നല്ലത്. അപ്പൊ ഞാനിതായിട്ട് പോയതല്ല കേട്ടോ. അപ്പൊ ദിലീപായിട്ട് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസം പോയി വീട്ടിൽ നിന്നോ അവന് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നുമില്ല. ഞങ്ങൾ പോയി അപ്പൊ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയുള്ള ചവിട്ടിയൊക്കെ ആദ്യം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് എറാത്തും അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പൊ അതേ അടുക്കളയിലും എല്ലാവിടെയും ചവിട്ടിയൊക്കെ കണ്ട് മാറ്റിയിട്ടു. അപ്പൊ പിന്നെ നമ്മൾ പാത്ര സ്റ്റാൻഡിലൊക്കെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ പാത്ര സ്റ്റാൻഡിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്കുള്ള കറിക്ക് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പൊ കറി ഒരു തട്ടിക്കൂട്ട് കറിയാണ്. അപ്പൊ സവാള, ചെറിയുള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് നന്നായിട്ട് അരിഞ്ഞു. എണ്ണ ചൂടായപ്പോൾ അതിലോട്ട് വാട്ടി വന്ന് അതിലോട്ട് പൊടികൾ ഇട്ടു. പൊടി വന്നിട്ടപ്പോൾ തക്കാളി ഇട്ടു. തക്കാളിയും കൂടി ഒന്ന് വാടി വന്ന സമയത്ത് കുറച്ച് തക്കാളി ഞാൻ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കും. അത് മാറ്റി വയ്ക്കണ വേറെ നല്ല ഒന്ന് ചമ്മന്തി പോലെ തൊട്ട് കൂട്ടാനായിട്ട് നമുക്ക് പനിയുള്ളതുകൊണ്ട് ഒരു. അപ്പോൾ പറഞ്ഞ പോലെ തക്കാളി നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചൂടുവെള്ളം വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം കുടിക്കാനാണ് ആ കുഞ്ഞുപാത്രത്തിൽ വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ആ തിളച്ച വെള്ളം കുറച്ച് ബാക്കിയുള്ള ഗ്രേവിയിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുകയാണ്. അതൊന്ന് തിളച്ചിരുമ്പോൾ മുട്ടയിട്ടിട്ട് ഒരു മുട്ട തിളപ്പിച്ച് കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പുറത്തുനിന്നിട്ട് ഒരു കലം നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓല എടുത്തുകൊണ്ടിട്ട് അതൊന്ന് തീ പിടിപ്പിക്കുകയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ യാത്ര കഴിഞ്ഞൊന്നല്ല. അപ്പോൾ കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഒട്ടും തന്നെ പച്ചവെള്ളം ചേർക്കാണ്ട് വേണം ഇത് ദേഹത്ത് ഒഴിക്കാനായിട്ട്. അപ്പോൾ തിളപ്പിച്ച് മറിയിക്കേണ്ട, ദേഹത്ത് കൊള്ളാൻ പറ്റുന്നൊരു ചൂടിൽ മതി. അപ്പം എന്നിട്ട് രണ്ടുപേരെ ഒന്ന് മേലൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ചൂടാനായിട്ട് തീ ഒന്ന് ചെറുതായിട്ട് കാഞ്ഞൊക്കെ തുടങ്ങി. ഏകദേശം ഒന്ന് ചൂടായപ്പോൾ ഞാൻ വേഗം മുറ്റമൊന്ന് അടിച്ച് നിൽക്കാൻ വരികയാണ്. അപ്പോൾ മുറ്റത്തിൻ്റെ ഫ്രണ്ട് വശവും പകുതിമുക്കാൽ വശവും ദിലീപായിട്ട് അടിച്ച് തന്നിട്ടുണ്ട്, എന്നെ സഹായിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ കൂടിക്കൂടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് വേഗം പകുതി പകുതി ആയിട്ട് കൊണ്ടുവന്നിട്ടിട്ട് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ഊണൊഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ദേഹം കഴിയിട്ട് ഊണൊക്കെ കൊടുത്തിട്ട് കിടത്തിറക്കിയുണ്ട്. അപ്പോൾ ഞാനും ദേഹം കഴിയിട്ട് ഊണ് കഴിഞ്ഞിട്ട് അപ്പോൾ വണ്ടിയിൽ കുറേ സാധനങ്ങൾ. അപ്പോൾ അമ്മ എന്തൊക്കെയാ സാധനങ്ങൾ തന്നിട്ടുണ്ടായി അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇത് ഷാമ്പാണിട്ട്, അത് ഉണ്ണി കൊടുത്തിട്ട് ഉണ്ണിയുടെ വകയായിരിക്കും. പിന്നെ ഇത് കിറ്റ്, ഇത് റേഷൻ കടന്ന് കിട്ടുന്ന കിറ്റല്ല കേട്ടോ, അത് പൊരികടലയാണ്, ഇവിടെ കിട്ടലില്ലല്ലോ. പിന്നെ കടല, ഇത് അമ്മയ്ക്ക് കിറ്റ് കിട്ടിയ സംഭവമാണ്. ഉലുവത് അമ്മ മേടിച്ചാണ്. പരിപ്പ് വീണ്ടും കടല, അവിടെയുള്ള കടല ഞാൻ എന്ത് ചെയ്യും വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ വക കടല. പിന്നെ നുറുക്കോതമ്പ്, പിന്നെ ചെറുപയർ, കൂവപ്പൊടി ഉണ്ട് ഇത് സംഭവം അന്ന് ഞാൻ കണ്ടിട്ടില്ല. കൂവപ്പൊടി നല്ലതാണ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതാണെങ്കിൽ പച്ചരി, പച്ചരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നിട്ടാ ഞാൻ, ഞങ്ങൾ ഉറങ്ങിയിട്ടപ്പോഴേക്ക് ആക്കി വെച്ചാണ്. ഇത് പിന്നെ അരിപ്പൊടി, ഇത് അഞ്ചിലാനം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലേ, അത് ഞാൻ അവിടെ എടുത്തെടുത്തെടുത്തിട്ട് ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു ഒന്നര രണ്ടിലാനം എടുത്തുണ്ടാവുള്ളൂ. ഞാൻ അവിടെ തന്നെ എടുത്തു, അത് ഇടുക്കി മേടിച്ച് വെച്ചതായിരുന്നു അനിയത്തി. അപ്പോൾ ഞാനത് അവിടെ എടുത്തു. പിന്നെ ഇത് പച്ച തക്കാളിയും, തക്കാളിയായിട്ട് കൊട്ടയായിട്ട്, അത് തക്കുളിനെ കളിക്കാൻ വേണ്ടി മേടിച്ച കൊട്ടയായിട്ടാ. പിന്നെ എന്തിട്ടാ, പച്ചക്കറിയാ. ഇത് മാങ്ങഞ്ചി ഉണ്ടാ, മാങ്ങഞ്ചി അമ്മ തൊഴിലുറപ്പിന് പോയപ്പോൾ കിട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഇത്തിരി കൂടുതൽ കൊണ്ടുവരണമെന്ന് പറയാൻ എനിക്ക് മറന്നുപോയി, കൂടുതലുണ്ടെങ്കിൽ എനിക്ക് അച്ചാറെങ്കിലും ഉണ്ടാക്കായിരുന്നു. പിന്നെ ഇത് സാദാ ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ഇത് കായാട്ടാ, പാലക്കാട് വാഴയ്ക്കാന്ന് പറയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയാണത്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ, വഴുതനങ്ങ, കായ, ഇഞ്ചി, മാങ്ങഞ്ചി, അതേപോലെ സവാള. അപ്പം ഇതൊക്കെ ഇവിടെ മാറ്റി മാറ്റി ഇപ്പം തന്നെ വയ്ക്കണം. ഞാൻ ജസ്റ്റ് ഞാൻ ഇതെന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഇതെന്ത് കറിവേപ്പിൻ്റെ മല്ലിയിലൊക്കെ ആയിട്ടുള്ള ഇതെന്താണ്, ആ ഇത് ഇടിയൻ ചക്ക, ഇടിഞ്ചക്ക എന്നൊക്കെ പറയണ കുഞ്ഞു ചക്ക. ആ ഇതൊരു മത്തൻ. ഇത് ഇതെന്താ ഉണ്ണിയുടെ അനിയ, എൻ്റെ അനിയത്തിലേ കൂട്ടുകാരി കൊടുത്താണ്, സുജിന്ന് പറഞ്ഞ കൂട്ടി കൊടുത്താണ്. അവൻ്റെ വീട്ടിലുണ്ടായ മത്തനാട്ടോ, നല്ല മത്തനാണ്. അപ്പോൾ വിഷമൊന്നുമില്ലാത്ത മത്തനാണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞത്. അതേപോലെ ഇതെന്താണ്,
അമ്മയുടെ ഗോതമ്പുണ്ട്, അങ്ങനെ ഗോതമ്പാണ്. രണ്ടൊരു പത്തിയിലേറ്റം ഉണ്ട് തോന്നുന്നു. അമ്മ കഴുകി ഉണക്കി ചേച്ചി തന്നിടണം. അപ്പൊ ഇതിൽ പൊടിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഇതിലിട്ട പേസ്റ്റ്, പിന്നെ കുട്ടികളുടെ മരുന്നും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കട്ടെ. ഇത് ഉണ്ണി തന്നാട്ടാ, മൾട്ടി ക്ലീനർ 1 ലിറ്റർ ഉണ്ട്. ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല, ഇത് പൊടിയായിപ്പോയി ഇരുന്നിട്ടേ. അപ്പം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് വിൽക്കണതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അവൾക്ക്. അത് ഭയങ്കര നഷ്ടമായിരുന്നു, ഒരു കുഴിയിൽ പെട്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇത് എടുത്ത് മാറ്റിവെക്കാം. അതേപോലെ തന്നെ കുറേ തേങ്ങ ഇവിടെ കാശ് കൊടുത്ത് മേടിക്കലുണ്ട് തേങ്ങയൊക്കെ. അപ്പം ഇനി നമുക്കിത് ആവശ്യാനുസൃതം പൊടിച്ച് പൊതിച്ചൊക്കെ എടുത്താൽ മതി എന്ന് എഴുതിയിട്ട് ഒക്കെ കൊണ്ട് ഞാൻ ഈ സൈഡ് ഇവിടെ മഴയൊന്നും കൊള്ളില്ല, അപ്പോൾ ഇവിടെ കൊണ്ട് നിട്ടേക്ക് കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞ് തക്കോട് കടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ തക്കോടുവിനും കുഞ്ഞുണ്ണിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ തന്നെയല്ല കഴിഞ്ഞ ദിവസം കേട്ടോ, അടുത്ത വീട്ടിലെ ചേട്ടൻ കൊക്കക്കോള കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ അങ്ങനെ തളർന്ന അവസ്ഥയായിരുന്നു. ഒരമണിക്കൂറോളം കേട്ടോ വെയിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ തക്കോടും കുറച്ച് നേരം കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അവൻ കണ്ണു തുറന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അങ്ങനെ രണ്ട് പിള്ളേരും ശരിയായി. അപ്പോൾ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിളിച്ച വിളിയായിട്ട് നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ആപത്തും വരുത്താതെ തിരിച്ചു തന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും എന്നും നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. മറ്റൊരാളോ ഏതൊരാളോട് പറഞ്ഞാലും നമുക്ക് പ്രതിവിധി കിട്ടാത്ത ചില കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.